ഈ ഔലിയാക്കന്മാരെ സൂക്ഷ്മത ഫർളായ അമലുകൾക്ക് പുറമേ സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിച്ച് 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 റഹ്മാനായ റബ്ബിന്റെ സാമീപ്യം കരസ്ഥമാക്കി പോയി. ഫർളായ നിസ്കാരം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിലുള്ളത് ഒരു ലോഹറ് നിസ്കരിക്കും, ഒരു അസറും, ഒരു ഇശാവും, ഒരു മഗ്രിബും, ഒരു സുബ്ഹിയും തീർന്നു നമ്മൾക്ക് റബ്ബിനോടുള്ള കടപ്പാട്. എന്നാൽ ഈ ഫർളായ നിസ്കാരം അത് നമ്മുടെ ബാധ്യതയാണ്, അത് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ സുന്നത്തായ അമലാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത്. ഏതുപോലെ എന്നറിയോ? നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു പണിക്കാരനെ വിളിക്കുന്നു. ആ പണിക്കാരന്റെ പണി എന്താണെന്നറിയോ? അയാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ കിണറിന്റെ ആൾമറ കെട്ടണം. രാവിലെ 7 മണിക്ക് വരണം, വൈകുന്നേരം 3 മണിക്ക് തിരിച്ചു പോകാം. വീടിന്റെ ആൾമറ കെട്ടലാണ് ഈ മനുഷ്യന്റെ പണി. അതിന് നമ്മൾ അയാളോട് കരാറാക്കിയത് 750 രൂപയാണ്. 750 രൂപ ഞാൻ നിനക്ക് തരും, കല്ലും മണ്ണും ആവശ്യമായ സാധനങ്ങൾ അടിച്ചിടും. നീ ഒരു 7 മണിക്ക് വന്ന് 3 മണിക്ക് തിരിച്ചു പോകാം. എന്റെ വീടിന്റെ കിണറിന്റെ ആൾമറ നീ കെട്ടണം. ഈ മനുഷ്യൻ കറക്റ്റ് 7 മണിക്ക് വന്നു, വീടിന്റെ ആൾമ കിണറിന്റെ ആൾമറ കെട്ടി. 3 മണിയാകുമ്പോ പറഞ്ഞ പണി അയാള് തീർത്തു. നമ്മൾ അങ്ങാടിയിൽ നിന്ന് വന്നപ്പോ ആ മനുഷ്യൻ തന്റെ പണിയെല്ലാം തീർത്തിട്ടുണ്ട്. നമ്മൾ ഏൽപ്പിച്ച പണി കഴിഞ്ഞു. ആ മനുഷ്യനോട് നമ്മൾക്ക് എന്തെങ്കിലും എന്നാൽ വേറൊരു മനുഷ്യനെ നമ്മൾ വിളിച്ചു. ഈ മനുഷ്യൻ കിണർ വൈകുന്നേരമായിട്ട് പകുതിയെ കെട്ടിത്തീർന്നിട്ടുള്ളൂ. ഈ മനുഷ്യനോട് നമ്മൾക്ക് ദേഷ്യമാണ്. അയാൾ പറഞ്ഞു, ഞാൻ വൈകുന്നേരം വന്ന് കെട്ടിത്തരാ, നാളെ വന്ന് കെട്ടിത്തരാ, അടുത്ത ലീവുള്ള ദിവസം വന്ന് കെട്ടിത്തരാ. അയാളോട് നമ്മൾക്ക് വെറുപ്പാണ്, കൂലി തീർത്തു കൊടുക്കൂല. എന്നാൽ മൂന്നാമത്തൊരാളെ വിളിച്ചു. അയാൾ രാവിലെ 7 മണിക്ക് പറഞ്ഞപ്പോ 6:30 തന്നെ വന്നു. 12 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ കിണറ് പരിപൂർണമായി ആൾമറ കെട്ടിക്കഴിഞ്ഞു. 12 മണിയാകുമ്പോ ആൾമറ ഫുള്ളായി കെട്ടിക്കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 3 മണിക്കൂർ ബാക്കിയുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ പോരെ പോകാം, അയാൾ പോയില്ല. അയാൾ ഇങ്ങനെ നോക്കിയപ്പോ നമ്മുടെ കിണറിന്റെ അപ്പുറത്തുള്ള ഒരു തെങ്ങുണ്ടെങ്ങനെ വൃത്തികേടായി കിടക്കുന്നു. അയാൾ തെങ്ങൊക്കെ ഒന്ന് തുറന്ന് നന്നാക്കി വെച്ചു. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി നാശമായി കിടക്കുന്നുണ്ട്, അതും അയാളൊന്ന് നന്നാക്കി. നമ്മുടെ മുറ്റം അലങ്കോലമായി കിടക്കുന്നു. കിണറിന്റെ അടുത്ത് എന്ന് പറയാൻ മണ്ണ് കൊത്തിക്കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്തിട്ട് അതൊക്കെ ഒന്ന് ചെത്തി നന്നാക്കിയിട്ട് നമ്മുടെ മുറ്റവും നന്നാക്കി. 2:30 മണിയായി. പിന്നെ അയാള് നോക്കുമ്പോ നമ്മൾ മുമ്പെന്നോ കൊണ്ടുപോയിട്ട് മെറ്റലുണ്ട് ഒന്നായിട്ട് പരന്നു കിടക്കണ മുറ്റത്ത്. അതൊക്കെ ഒന്ന് അയാള് വടിച്ച് കോരി ചാക്കിലാക്കി ഒരു മൂലയിലേക്കാക്കി. 3 മണിയായി, അയാള് പോയില്ല. നമ്മൾ വീട്ടിലെത്തി നോക്കുമ്പോ നമ്മൾ ഏൽപ്പിച്ച പണിയാൾ എപ്പോഴോ തോത്തിട്ടുണ്ട്. അതിന്റെ പുറമേ നമ്മുടെ തെങ്ങയാള് നന്നാക്കിയിട്ടുണ്ട്, വഴി അയാള് നന്നാക്കിയിട്ടുണ്ട്, അതേ രൂപത്തിൽ നമ്മളെ വീടിന്റെ മുറ്റം നന്നാക്കിയിട്ടുണ്ട്, മെറ്റലൊക്കെ വളരെ വൃത്തിയാക്കി കാണാമട്ടുള്ള ഒരു കോലത്തിലാക്കിയിട്ടുണ്ട്. ഇയാളോട് നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ ഏൽപ്പിച്ച ഈ പണി ചെയ്തതിന് 750 രൂപ നിങ്ങൾ കൊടുക്കുന്നതിന്റെ പുറമെ 750 രൂപ നിങ്ങൾ കൊടുക്കുന്നതിന്റെ പുറമെ 250 രൂപ നിങ്ങൾ അധികം കൊടുക്കുമോ? മാത്രമല്ല അയാളോട് നിങ്ങൾക്ക് വലിയ ഇഷ്ടമായി, അയാളോട് നിങ്ങൾക്ക് വലിയ മഹബത്തായി, അയാളോട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നിപ്പോയി. അന്ന് വൈകുന്നേരം അങ്ങാടിയിലിറങ്ങി സംസുവിന്റെ വീടിയെ കുട്ടിയിരുന്ന് ചായ കുടിക്കുമ്പോ അടുത്തുള്ള ആളോട് നിങ്ങൾ പറയും, പണിക്ക് വിളിക്കുകയാണെങ്കിൽ അയാളെ വിളിക്കണം, അയാൾ അടിപൊളി പണിയാണ്, പറഞ്ഞതിൽ കൂടുതൽ പണിയെടുക്കുന്ന ആളാണ്. നിങ്ങൾ എല്ലാ ആളുകളോടും അയാളെ കുറിച്ചും അത് പറയുന്നു. ഇതേ രൂപത്തിലാണ് സുന്നത്തായ അമലുകൾ ചെയ്ത് 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 ഫർളായ അമലുകളെ ഏൽപ്പിച്ച പണിയാണ്. അത് ഒരിക്കലും ഭംഗം വരുത്താൻ പാടില്ല. അതിന്റെ പുറമെ സുന്നത്തായ അമലുകൾ ചെയ്ത് സുന്നത്തായ നിസ്കാരം ചെയ്ത് സുന്നത്തായ സലാത്ത് ചൊല്ലി സുന്നത്തായ ദിക്ര് ചൊല്ലി റബ്ബിലേക്ക് അടുക്കുമ്പോ അല്ലാഹുവിന് നമ്മളോട് ഇഷ്ടം തോന്നി. അല്ല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് പറയുന്നു,
പറയോ അവനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ജിബ്രീൽ അലൈഹിസ്സലാം അതാ മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടി പറയുന്നു, അല്ലാഹു ഇന്നാലിന്നാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫാഹിബോ അയാളെ നിങ്ങളും ഇഷ്ടപ്പെട്ടു കൊള്ളണേ. മലക്കുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സകല മനുഷ്യന്മാരും അയാളെ ഇഷ്ടപ്പെട്ടു പോയി. അതിന് സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിക്കണോ.